ജനറൽ ദഫീൽഡ് സമർത്ഥനായ ഒരു ഗണിതശാസ്ത്രജ്ഞനായിരുന്നു. ലോകഗണിതത്തിൽ അദ്ദേഹത്തിന് അതീവ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ഗണിതശാസ്ത്ര ശാഖയിലെ ഈ വിഭാഗത്തെക്കുറിച്ച് വിശദമായ ഒരു ബൃഹത് ഗ്രന്ഥം രചിക്കാൻ ദഫീൽഡ് തീരുമാനിച്ചു. 2.5 പതിറ്റാണ്ടോളം കഷ്ടപ്പെട്ട് അദ്ദേഹം ലോകഗണിതത്തിൽ പിൽക്കാലത്ത് മഹാ അത്ഭുതമായി മാറേണ്ട ആ ഗ്രന്ഥം രചിച്ചു. കഠിനമായ തപസ്യയിലൂടെ പൂർത്തീകരിച്ചതായിരുന്നു ആ ഗ്രന്ഥം. ചില സംഖ്യകളുടെ ഗണിത രൂപങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ രാവ് പകലാക്കി മാറ്റേണ്ടി വന്നു. വിശ്രമവും ഭക്ഷണവും ഉപേക്ഷിക്കേണ്ടതായി വന്നു. ദഫീൽഡ് താൻ എഴുതി തയ്യാറാക്കിയ ഗണിതശാസ്ത്ര പഠനങ്ങൾ ഒരു സൂട്ട് കേസിനുള്ളിലാക്കി കൊണ്ടു നടന്നു. യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി ഈ സൂട്ട് കേസും കൂടെ ഉണ്ടാവും. ഒരു അമൂല്യ വസ്തുവായി അദ്ദേഹം അത് സൂക്ഷിച്ചു. പക്ഷേ 2 തസ്കരന്മാർ ഈ സമയത്തെല്ലാം അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നുണ്ടായിരുന്നു. ബാഗിൻ്റെ സംരക്ഷണം അദ്ദേഹം കർശനമാക്കുന്നത് കണ്ടതോടെ അതിലെന്തോ വിലപിടിച്ച വസ്തു ഉണ്ടെന്ന ധാരണയിൽ അവരിൽ ശക്തമായി. ഒരിക്കൽ തിരക്ക് കുറഞ്ഞ ഒരു വഴിയിൽ ദഫീൽഡ് ബാഗ് നിരത്ത് വെച്ച് അല്പമൊന്ന് മാറിയതേയുള്ളൂ. തസ്കരന്മാർ അത് അപ്പോൾ തന്നെ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. നടുങ്ങിത്തരിച്ചു പോയ ദഫീൽഡ് കവർച്ചക്കാരെ അന്വേഷിച്ച് 4 പാടുകൂടി. ആ കടലാസുകൾ അവർ ചീന്തിയെറിയുമെന്നും ആ കണക്കുകൾ കൊണ്ട് കവർച്ചക്കാർക്ക് യാതൊരു നേട്ടവുമില്ലെന്നും അറിയാമായിരുന്ന ദഫീൽഡ് പല സ്ഥലത്തും അന്വേഷണം വ്യാപിപ്പിച്ചു. നിരാശയായിരുന്നു ഫലം. ഒടുവിൽ കള്ളന്മാരോട് ക്ഷമിച്ചിട്ട് മറ്റൊന്നെഴുതാൻ ആത്മാവ് ദഫീൽഡിനെ തോന്നിപ്പിച്ചു. തോന്നൽ ശക്തമായതോടെ മറ്റൊന്നെഴുതാൻ തന്നെ ദഫീൽഡ് തീരുമാനിച്ചു. കള്ളന്മാരോട് ഹൃദയത്തിൽ ക്ഷമിച്ചതായി ദൈവസന്നിധിയിൽ അദ്ദേഹം ഏറ്റുപറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്മൃതിമണ്ഡലം വിടർന്നു. മറന്നു പോകാതെ ഓരോ കാര്യങ്ങളും പേപ്പറിലേക്ക് പകരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നേരത്തെ 25 വർഷം കൊണ്ട് തയ്യാറാക്കിയ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതിയേക്കാളും മനോഹരമായി മറ്റൊന്ന് 3-4 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ ദഫീൽഡിന് കഴിഞ്ഞു. തസ്കരന്മാരുടെ ഹൃദയത്തിൽ ക്ഷമിച്ചതുകൊണ്ടാണ് 2-ാമതൊന്നുകൂടി എഴുതാൻ ദഫീൽഡിന് കഴിഞ്ഞത്. ദൈവം നമുക്ക് നൽകിയ ക്ഷമയുടെ പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ക്ഷമാശീലനായ ഈശോയെപ്പോലെ കരുണയുടെ അനുഭവ പാഠങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ നമുക്ക് ശ്രമിക്കാം. നല്ല ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.